ലാൽ സ്വന്തമായിട്ട് ഒരു സിനിമ കമ്പനി പ്രണവം ആർട്സ് എന്നുള്ള പേരിൽ തുടങ്ങുകയും അയാളുടെ ആദ്യത്തെ പടമായിരുന്നു ഹിസൈനസ് അബ്ദുള്ള. അബ്ദുള്ളയിൽ പിന്നെ മോഹൻലാലിന് വേണ്ടി ദാസായിട്ടാണ് പാടി ആ ദേവസഭാതിലെന്നുള്ളത്. അപ്പോൾ ലാലിൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അങ്ങാർ ഒരു കൊലപാതകം നടത്താൻ വേണ്ടിയിട്ട് ഇവിടെ നാട്ടിലെത്തിയതാണെങ്കിലും ബോംബെയിൽ അങ്ങാര് ദാദയാണെന്ന് പറയുകയാണെങ്കിലും അങ്ങാര് ദാദയൊന്നും അല്ല. ഒരുപാട് സംഗീതവും ഒക്കെ നല്ല ജ്ഞാനമൊക്കെ ഉള്ള ഒരു പാട്ടുകാരനും കൂടെ ആയിട്ടാണ് നമ്മൾ ആ പടത്തിൽ തുടക്കം തന്നെ വന്നിട്ട് ഒരു ഹിന്ദി സോങ് പാടിക്കൊണ്ടാണല്ലോ. അപ്പോൾ ഈ ലാലിൻ്റെ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ലാലിന് വേണ്ടിയിട്ടൊരു പാട്ട് ചെയ്യുമ്പോൾ അതിനകത്തൊരു ഹിന്ദുസ്ഥാനി ടച്ച്, കാരണം അങ്ങനെ ബോംബെ ബേസാണ്. മാത്രമല്ല അയാളുടെ ഫാദർ എന്നിട്ട് പഴയ ഒരു വലിയ ഉസ്താദായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ലാലിന് ദാസേട്ടൻ പാടിയ അത് വളരെ ശരിയാണ്. അതേസമയത്ത് ഇങ്ങാരോടൊപ്പം മത്സരിക്കുന്ന കൈതപ്പുറം ചെയ്ത ആ കഥാപാത്രം ലോകത്തെ ഏറ്റവും വലിയ സംഗീതക്കാരൻ ഞാനാണെന്നും വേണമെങ്കിൽ ഇത് കണ്ടുപിടിച്ച പോലും ഞാനാണെന്ന് സ്വയം ചിന്തിക്കുന്ന ലാലിന് വേണ്ടി ദാസേട്ടൻ പാടിയപ്പോൾ ദേവസഭാതലം എന്നല്ല, ദേവസഭാതലം രാഗിലമാകുവാൻ നാദ മയൂരമേ, ഇങ്ങനെയല്ലേ പാടിയത്. ഈ ഇതിപ്പോൾ നമുക്ക് പോയിട്ടിപ്പോൾ പിന്നെ കൈതപ്രസിഡന്റ് ഇട്ട് കഴിഞ്ഞാൽ സൂടമല്ല, ദേവസഭാതലം രാഗിലമാകുവാൻ നാദമയൂഖമേ സ്വാഗതം സ്വാഗതം. ഒരു സ്വാഗതമൊക്കെ എങ്ങനെ പറഞ്ഞാൽ നന്നായിരിക്കും, വരൂ എന്നൊക്കെ പറഞ്ഞാൽ ഒരാൾ ഒരു ഗസ്റ്റ് വരുമ്പോൾ ആ കയറി വാ എന്ന് പറഞ്ഞൊരു സുഖമുണ്ട്, വരിക എന്ന് പറയുമ്പോഴുള്ള സുഖം. പക്ഷേ ഈ കഥാപാത്രം അതാണേ, ലോകത്തെ ഏറ്റവും വലിയ സംഗീതക്കാരൻ ചിന്തിക്കുന്ന ആ കഥാപാത്രം അതാണ്. അപ്പോൾ അങ്ങേർക്ക് വേണ്ടി അങ്ങനെ തന്നെ പാടണം സിനിമ. അത് ഇത്തിരി പിന്നെ കൃഷിയും കർഷകരും അങ്ങനെയുള്ള ഒരു സാധാരണ ജനങ്ങൾ ബന്ധപ്പെടുത്തി അങ്ങനെയുള്ള ഒരു പടമായിരുന്നു. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ അവിടെ മദ്രാസിലെ ആർ ആർ തിയേറ്ററിൽ രണ്ട് പാട്ട് റെക്കോർഡ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഷൂട്ടിംഗ് കോഴിക്കോടാണ് ലൊക്കേഷൻ. അപ്പോൾ എന്നോട് പറഞ്ഞു നമുക്ക് എന്തായാലും ചേട്ടൊരു കാര്യം ചെയ്യുക, പൂജയുണ്ടല്ലോ, പൂജയ്ക്ക് ചേട്ടനും വരണം. അപ്പോൾ അവിടെ വെച്ചിട്ട് ബാക്കി പാട്ടുകളുടെ സിറ്റുവേഷൻ നമുക്ക് കോഴിക്കോട് കമ്പോസ് ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വന്നു, പൂജാ ദിവസം ഫസ്റ്റ് ഷോട്ട് എടുത്തു. ഷോട്ടൊക്കെ എടുത്തു കഴിഞ്ഞ ശേഷം ലാലും എല്ലാവരും കൂടെ മഹാറാണിയിൽ താമസിച്ചത് വന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും ഉണ്ട്, ലോഹിതദാസ്, സിബി, പിന്നെ മോഹൻലാൽ. അപ്പോൾ ഏകദേശം ആ പടത്തിൽ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകളൊക്കെ അവിടെ വന്നു കഴിഞ്ഞു. യൂണിറ്റ്, മെസ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ലാലിങ്ങനെ പറഞ്ഞു, ഞാൻ ലോഹി പിന്നെ ഈ കഥ അന്നൊരൊക്കെ കേട്ടു, അതിനുശേഷം ഞാൻ വേറെ പല പടങ്ങളും കാര്യങ്ങളായിട്ട് ഇങ്ങനെ ആയതുകൊണ്ട് എനിക്കൊരു ഓർമ്മ വയ്ക്കുന്നില്ല ആ കഥ. ഇപ്പോൾ സമയമുണ്ടല്ലോ, മൊത്തം വീണ്ടും ഒന്ന് പറയാമെന്ന് ചോദിച്ചു. അങ്ങനെ ലോഹി കഥ പറയുമ്പോൾ പിന്നെ സിബിയുടെ അസിസ്റ്റൻ്റായിട്ട് നമ്മുടെ ജോസ് തോമസ് ഡയറക്ടർ അന്ന് സിബിയുടെ ഈ പടത്തിന് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. കഥ കഴിഞ്ഞപ്പോൾ ജോസ് തോമസ് പറഞ്ഞു, അയ്യോ ഇത് വന്നിട്ട് ഇതിന് മുൻപ് മലയാളത്തിൽ വന്നൊരു സിനിമയുടെ കഥയാണല്ലോ. പറഞ്ഞു വന്നപ്പോൾ ബാലേന്ദ്രൻ എൻ്റെ ഏതോ ഒരു പടമാണ്, ഒരു വ്യത്യാസമില്ല, സർവേ ആൾക്കാരും വല്ലാണ്ടായി, കാരണം പടം തുടങ്ങുകയും ചെയ്തു. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? വാസ്തവത്തിൽ അത് ആ ഒരു നിമിഷം മറകമല്ല, കാരണം അതിൽ ഒരു മരണവീടിൻ്റെ തുല്യമായി പോയി, കാരണം ഒരു പടം പെട്ടെന്ന് നിന്നു പോകുക. അപ്പോൾ ലാൽ പറഞ്ഞ്, ഇനിയിപ്പോൾ നമ്മൾ തൽക്കാലം ഈ പ്രോജക്റ്റ് നിർത്തുക, നമുക്കിനിയിപ്പോൾ അടുത്ത വർഷം ആലോചിക്കാം. കാരണം ഇനിയിപ്പോൾ ഒരു സ്ക്രിപ്റ്റ് കഥ കൊണ്ടാകുക, അതിന് പറ്റിയ ആർട്ടിസ്റ്റുകൾ മാത്രമല്ല ഞാൻ വേറെ പല പ്രൊഡ്യൂസേഴ്സിനും ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തെറ്റിക്കാൻ എനിക്ക് സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ ഈ വർഷം പടം ചെയ്യുന്നില്ല, അടുത്ത വർഷം ചെയ്യാം. ആഹപ്പാടെ എല്ലാവരും വല്ലാണ്ടൊരു വല്ലാത്തൊരു വിഷമസ്ഥിതിയിൽ ഇത് ലാലിങ്ങനെ കാണുകയാണ്. പെട്ടെന്ന് ലാൽ പറഞ്ഞൊരു കാര്യം ചെയ്യും, നമുക്ക് ഒന്ന് ബീച്ച് വരെ പോയി വരാം. അങ്ങനെ അവരെല്ലാവരും കൂടെ ബീച്ചിലേക്ക് പോയി. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ 2 മണിക്ക് വന്നപ്പോൾ ഭരതം എന്ന സിനിമയുടെ കഥയായിട്ടാണ് വരിക. മഹാറാണി ഹോട്ടലിൽ ഒരു മുറിയിൽ സ്ക്രിപ്റ്റ് നടക്കുന്നു, അടുത്ത മുറിയിൽ കമ്പോസിങ് നടക്കുന്നു, വേറൊരു മുറിയിൽ എന്ന് വെച്ച് പിന്നെ കോസ്റ്റ്യൂംസ് അതിൻ്റെ വർക്ക് നടക്കുന്നു. അങ്ങനെ പല പല മുറികളിൽ
ഒരേ സമയം ആ സിനിമയ്ക്ക് വേണ്ടുന്ന പല വർക്കുകളും ആ ഹോട്ടലിൽ നടന്നതാണ്. അപ്പോൾ എൻ്റെ സിറ്റുവേഷൻ പറയും, ഒരു പാട്ട് കമ്പോസ് ചെയ്യും, കുറച്ച് പണം എൻ്റെ തരും, ഞാനിതും കൊണ്ട് ഞാൻ തന്നെയാണ് പ്രൊഡക്ഷൻ മാനേജർ, ഞാൻ തന്നെയാണ് പ്രൊഡ്യൂസർ, ഞാൻ തന്നെയാണ് മ്യൂസിക് ഡയറക്ടർ, ഞാൻ ഈ പണമായിട്ട് നേരെ മദ്രാസ് വരും, പാട്ടെടുക്കും, അത് സ്പൂളിലാക്കി നാഗ്രയിലാക്കി നേരെ ഷൂട്ടിംഗ് സ്ഥലത്തേക്ക് പോകും. അപ്പോൾ അടുത്ത സിറ്റുവേഷൻ, ഭരതത്തിലെ രാമകഥ എന്നുള്ള പാട്ട് ഞാൻ കമ്പോസിങ്ങിന് കാസറ്റിൽ പാടിക്കൊടുത്തിട്ട് പോയി. ആ പാട്ട് ഞാൻ അവിടെ മദ്രാസിലെ സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ ഈ കാസറ്റ് ഇട്ടിട്ട് അവരുടെ ഷൂട്ടിംഗ് എടുത്തത്. ജലഗന്ധ സൂന ധൂപ ദീപകലയായി മന്ത്രയന്ത്ര തന്ത്ര കലിത ഗുണരു സാമഗാന നഗരിയോടെ അണയു രാമ ശ്രീരാമ രാമ രാമ